ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് ചട്നിയാണ്. അത് വെജ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഗീ റൈസ്, അതിൻ്റെ കൂടെ എല്ലാം സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കൊന്ന് കണ്ടാലോ. വെൽക്കം ടു സ്മൈലാസ് കിച്ചൺ. ഒരു കപ്പ് ഡേറ്റ്സ് കുരു കളഞ്ഞതാണ്, അത് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ കാശ്മീരി മുളക് പൊടി 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ, ഒരു ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങൻ്റെ പുളി മതിയായിട്ടില്ലെങ്കിൽ ഒരു അരയും കൂടി എടുത്തോട്ടോ. പിന്നെ അരക്കാനുള്ളതാണേ ജിഞ്ചർ 1 ഇഞ്ചിൻ്റെ പീസ്, 1 ഇഞ്ച് കേട്ടോ, അതിൻ്റെ കണക്കിന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ വെളുത്തുള്ളി 10 പീസ്, 10-9 പീസ് വെക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഒരു മിക്സീൻ്റെ ബൗൾ എടുക്കുക, അതിലോട്ടേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഡേറ്റ്സ് ഇല്ലേ അത് അതിലോട്ടേക്ക് ഇടുക. പിന്നെ ഗാർലിക് ഇടുക, ജിഞ്ചർ, മല്ലിയില ചോപ്പ് ചെയ്തത്, പിന്നെ മുളക് പൊടി. അതിനുശേഷം ഉപ്പ്, ചെറുനാരങ്ങൻ്റെ നീര്, 1/2 കപ്പ് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമാണ്, അത് ഒരളം ചൂട്ടിൽ വേണം ഡേറ്റ്സിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ മിക്സി അടച്ചിട്ട് നല്ല മിൻസത്തിൽ വേണം അരച്ചെടുക്കാൻ. നല്ല പേസ്റ്റ് ആയിരിക്കണം, ഇതേപോലെ ആയിരിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മിക്സീനെ അടിക്കുമ്പോൾ ഡേറ്റ്സ് ചട്നി റെഡിയായി. അടിപൊളി ടേസ്റ്റ് ചട്നിയാണ്. അതിൻ്റെ ടേസ്റ്റ് ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ, നിങ്ങൾ ഉപ്പെല്ലാം ഉണ്ടോ നോക്കണേ. ഇത് എയർ ടൈറ്റ് ജാറിലേക്ക് മാറ്റി വെക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ തണുപ്പിച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് ഏത് ടൈമിന് നിങ്ങൾക്ക് ബിരിയാണി ആക്കിയാലും നെയ്ച്ചോറാക്കിയാലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു സൈഡായിട്ടെല്ലാം ഗസ്റ്റിന് കൊടുക്കാൻ പറ്റും. ഇത് 1 മാസത്തോളം നിൽക്കും, ഒന്നും സംഭവിക്കില്ല, ഗ്യാരണ്ടിയാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതേപോലെ അടുത്ത ഇതേപോലെ ഒരു വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.